എന്തായാലും പറയാ ശ്രീകൃഷ്ണൻ കുടിക്കില്ല എനിക്ക് ഉറപ്പാ പറ്റില്ല. അപ്പൊ പിന്നെ ഇന്ദിരാ കൊടുത്തെ ഓർക്കില്ല, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിവേദ്യം നിവേദ്യം കൊടുക്കണ്ടെന്നല്ല, പഞ്ച മഹായജ്ഞത്തിന്റെ ഭാഗമാണ്. ഈശ്വരൻ നിങ്ങൾക്ക് സക്സസും തരുന്നില്ല, ഈശ്വരൻ നിങ്ങൾക്ക് ഫെയിലുകളും തരുന്നില്ല. താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, താൻ താൻ നിരന്തരം ചെയ്യേണ്ടതില്ലാതിരുന്നാലുള്ള കർമ്മഫലങ്ങള് താൻ താൻ അനുഭവിച്ചിരിക്കുകയും വരും ചെയ്യാം. അതൊക്കെ അവനവന്റെ ഉത്തരവാദിത്തം. ഫോർ എവരി ഗുഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ, ഫോർ എവരി ബാഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. ന പ്രകൃഷ്യേ പ്രിയം പ്രാപ്യ ഈശ്വരനെ സ്തുതിച്ചത് കൊണ്ട് ഈശ്വരൻ വന്ന് കമ്പനി ശരിയാക്കില്ല. ഈശ്വരനെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈശ്വരൻ വന്ന് നിങ്ങളെ കുറ്റവാളം എടുപ്പിക്കുകയില്ല. അത് രണ്ടും ഈശ്വരന്റെ ജോലിയല്ല. അത് ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ ജോലിയായിരിക്കും. അവിടെ സംഭവിച്ച മാറി ആദ്യമില്ല. പക്ഷെ ഓർമ്മിക്കാം, ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായ ശ്ലോകം ആറാം അധ്യായത്തിൽ അഞ്ചാമത്തേത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കുറച്ച് സ്പീഡിൽ പറയാൻ കാരണം നിങ്ങൾ ആ ഇതുവരെ കൂട്ടുവായി വിട്ടിട്ടില്ല. ഉദ്ധവേ ആത്മനാത്മാനം, അവനവനെ ഉയർത്തേണ്ടത് അവനവൻ തന്നെയാണ്. അവനവന്റെ കുടുംബത്തെയും സംസ്കാരത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉയർത്തേണ്ടത് അവനവൻ തന്നെയാണ്. അതാണ് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത്. എന്ത് ഗംഭീര, ഞാൻ നിന്റെ കൂടെയുണ്ട്, പക്ഷെ ഞാൻ ഉയർത്തൊന്നുമില്ല. ഉയരേണ്ടത് നീ തന്നെത്താനെയാണ്. എലിവേറ്റ് യുവേഴ്സൽ, പ്രോഗ്രസ് യുവേഴ്സൽ, ഡെവലപ് യുവേഴ്സൽ, മാർച്ച് ഫോർവേഡ് ബൈ യുവേഴ്സൽ. ആത്മാനം അവസാദയേ, നെവർ ഡെനിഗ്രേറ്റ് യുവേഴ്സൽ, നെവർ ഡീഗ്രേഡ് യുവേഴ്സൽ, നെവർ ബിലീവ് ഇൻ യുവേഴ്സൽ, നെവർ മേക്ക് ഫൺ ഓഫ് യുവേഴ്സൽ. അവനവനെ അവനവന് ഉയർത്തുക, അവനവനെ അവനവൻ താഴ്ത്താതിരിക്കുക. ആത്മനോ ബന്ധുവും, നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഏറ്റവും അടുത്ത ശത്രുവും നമ്മൾ തന്നെയാണ്. ഒസാമ ഒബാമ, ഒരു അക്ഷരത്തിന് വ്യത്യാസം അല്ല, മനസ്സിലായല്ലോ. ഒസാമ ഒബാമ ഒരക്ഷരം, ഒരാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ രണ്ടുപേരും ഇന്ത്യക്കാരല്ലാത്ത സ്ഥിതിക്ക് നല്ലോണം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അടുത്തത് ആത്മൈവ ആത്മനോ ബന്ധു, എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. നിന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും അതൊക്കെ ഈശ്വരൻ നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും. പറയല്ലേ, ഈശ്വരൻ നേരിട്ട് വന്ന് ഒന്ന് ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വമാണ് എല്ലാം. മഹി കഷ്ടി ക്ഷണം അറിയിക്കാതെ കല്യാണ കച്ചിൽ ദുർഗതില്ല. അതെ, നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കാം, നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കാം, നന്മ വന്നുകൊണ്ടിരിക്കും. മഹി കല്യാണ കച്ചിൽ ദുർഗതില്ല, അതെ എന്തെങ്കിലും സാധിക്കില്ല. ആർ സി സിയിലെ രണ്ടാമത്തെ നിലയിലൊന്ന് പോവുക, എന്തെങ്കിലും സാധിക്കില്ല. ജസ്റ്റ് ഒന്ന് ശ്രീചിത്രത്തിൽ നാളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാം. ഓട്ടിസം വന്നവരെ, വായിന്റെ വെള്ളം വരുന്നവരെ, കാല് നിലത്ത് വെക്കാത്തവരെ, 15-25 വയസ്സായിട്ടവരെ ആർ സി സി പോയാൽ കാണാം. ഒരു വയസ്സായിട്ടുള്ള കുട്ടിയുടെ നാക്കിൽ ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ, യൂളിൽ ക്യാൻസർ, തലച്ചോറിൽ ക്യാൻസർ, കണ്ണിൻ്റെ അകത്ത് ക്യാൻസർ. ആ കുട്ടിയെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ നിങ്ങളൊന്ന് കാണണം, ഒരിക്കലെങ്കിലും കാണണം. സാധിക്കുമെങ്കിൽ ഗോപാലകൃഷ്ണന് വേണ്ടി 2 മണിക്കൂർ ചെലവാക്കാം, എനിക്ക് വേണ്ടി 3 മണിക്കൂർ ചെലവാക്കാം. ഒന്ന് മോർച്ചറിയുടെ മുമ്പിൽ നിങ്ങൾ മക്കളെയും കൊണ്ടുപോയി നിൽക്കാം. മക്കൾക്ക് നിൽക്കാൻ ധൈര്യം, നിങ്ങൾ പോയി കൈകെട്ടി നിൽക്കണം. ആ ഡെഡ് ബോഡി പുറത്തേക്ക് എടുക്കാൻ കൈകൂലി കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് ആംബുലൻസുമായിട്ട് ബാർഗെയിൻ ചെയ്ത് കരഞ്ഞോണ്ട് ബാർഗെയിൻ ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഡസൺ കണക്കിന് കിട്ടിയത് കാണാം. ആംബുലൻസ് പറയും ഞങ്ങൾ 570 രൂപ മിനിമം ആണ്, ഒന്നോ രണ്ടോ ഡെഡ് ബോഡിയെ കിട്ടത്തുള്ളൂ, ഇതിന്റെ സി സി അടച്ച് തീർക്കണ്ടേ. ഇയാൾ പറയുന്നത് അത്ര പൈസ ഇല്ല, ഒരാളെ സഹായിക്കാനില്ല, ഒറ്റയാളെ സഹായിക്കാനില്ല. ഒറ്റയ്ക്ക് മകൻ അല്ലെങ്കിൽ മകൾ കരയുന്ന കാഴ്ച കാണാം. പണ്ടത്തെ കേരള അല്ല, ഒരിക്കലും നിങ്ങൾ അത് കണ്ടാൽ നിങ്ങൾ അന്ന് രാത്രി ഭക്ഷണം കഴിക്കില്ല. ആ മോർച്ചറിയുടെ മുമ്പില് അച്ഛന്റെ അമ്മയുടെ മകന്റെ മകളുടെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ഈ ആംബുലൻസുകാരുമായിട്ട് പാർക്കിംഗ് ചെയ്യുന്നവരും അകത്തുള്ളവര് ഡെഡ് ബോഡി താഴെ ഇടാതിരിക്കാൻ അവർക്ക് കൈക്കൂലി കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ അവിടുത്തെ അവശ ഒന്ന് ശ്രദ്ധിക്കില്ല. ആർ സി സിയിലൊന്ന് കാണണം. ആ ക്യാൻസർ വന്ന കുട്ടികൾ കരച്ചിൽ മാത്രം ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ആ കുട്ടി മരിക്കണമെന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുമോ, അല്ല ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കും. കാരണം വായിലേക്ക് റേഡിയേഷൻ കൊടുക്കാൻ സാധിക്കില്ല, ഒരു ട്രീറ്റ്മെന്റും ഇല്ല. അതിങ്ങനെ വായില് മാത്രമുള്ള പ്രോബ്ലം, ഹാർട്ടിന്റെ പ്രോബ്ലം ഇല്ല, ബ്രെയിനിന്റെ പ്രോബ്ലം ഇല്ല, പെട്ടെന്നൊന്നും മരിക്കുകയില്ല. ആ കുട്ടിയുടെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിക്കണം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് സാധിക്കുന്നത് അങ്ങനെ ചെയ്യുക. അമ്പലത്തിലെ സ്വർണ്ണക്കൊടിമരത്തിന് പൈസ കൊടുക്കല്ലേ, വിഭവസമൃദ്ധമായ സദ്യക്ക് പൈസ കൊടുക്കല്ലേ,
വെടിക്കത്തിനും ആനയ്ക്ക് പലിശ കൊടുക്കട്ടെ. നിങ്ങൾ കൊടുക്കേണ്ടത് വേദനിക്കുന്നവർക്ക്, വിശക്കുന്നവർക്ക്, അനാഥർക്ക്, വൃദ്ധർക്ക്, രോഗികൾക്ക്. നിങ്ങളുടെ മുമ്പിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും കഴിഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ മൂന്ന് പേർക്ക് കൊടുക്കാം. അങ്ങോട്ട് ചെന്ന് കൊടുക്കുകയാണെങ്കിൽ ഹിന്ദു സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം. ഹിന്ദു വൃദ്ധസദനത്തിന്, ഹിന്ദു ബാലികാ സദനത്തിന്, ഹിന്ദു ഓർഫനേജിന്, ഹിന്ദു വിദ്യാലയത്തിന്, ഹിന്ദു ആശുപത്രിക്ക്, ഹിന്ദു ആശ്രമത്തിന് കൊടുക്കാം. എത്ര കൊടുത്തു എന്നുള്ളത് ചിന്തിക്കാതിരിക്കുക, എത്ര കിട്ടി എന്നുള്ളത് മറക്കാതിരിക്കുക. കൊടുക്കുന്നത് ഓർക്കാം, ചെയ്യണം. നിങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഉപാലകൃഷ്ണൻ ജീവിതത്തിൽ പകർത്തിയതാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മൈക്കിന്റെ മുമ്പില് ഞാൻ പകർത്താത്തത് ഒന്നും പറയില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ നമ്മൾ തന്നെ ഉയർത്തുക, നന്മ ചെയ്ത പ്രവർത്തികൾ ചെയ്യുക, മത്തപരതരം നാണ്യത് അസ്ഥീകരണം ചെയ്യുക. നമുക്ക് അതീതമായിട്ടുള്ള ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് ഓർമ്മിക്കാം. സാധിക്കുമെങ്കിൽ ശ്രീകൃഷ്ണന്റെ വരികൾ ഓർമ്മിക്കാം. ജീവിതത്തിൽ ഒരു മിനിറ്റ് വിശ്രമിക്കാത്ത ഒരവതാരമെങ്കിലും ശ്രീകൃഷ്ണൻ മാത്രം. ശ്രീകൃഷ്ണന് തുല്യം ശ്രീകൃഷ്ണൻ മാത്രം. സർവത്തിലും അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴും ഒന്നിലും ബന്ധനമില്ലാതെ ജീവിച്ചോണ്ട് പോയി. കൃഷ്ണന്റെ ഉപദേശം ഉദ്ധവഗീത വായിച്ചാൽ ശരിക്കും നമ്മളൊക്കെ തകർന്നു പോകും. ആ വരികളൊക്കെ വായിച്ചാൽ 5,150 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ് അനുഗീത. ശരിക്ക് അർജുനനും ധർമ്മപുത്രനും കൃഷ്ണന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, കൃഷ്ണ നീ അർജുനന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത്. അന്ന് യുദ്ധം കഴിഞ്ഞപ്പോ പറഞ്ഞു തന്നത് കേട്ടതൊക്കെ മറന്നുപോയി. ഇപ്പൊ അത് ഒന്നുകൂടി കേട്ടാ കൊള്ളാം എന്ന് അർജുനൻ പറയുന്നു. നീ അർജുനനെ പറഞ്ഞു കൊടുത്തത് എനിക്ക് കേട്ടാ കൊള്ളാം, ഞാൻ രാജ്യം ഭരിക്കാൻ പോകുന്ന ആളാണ് ധർമ്മപുത്രൻ പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞ എന്തറിയാമോ, അന്ന് അതൊക്കെ പറഞ്ഞത് അന്നത്തെ ആവശ്യത്തിനാ, എനിക്ക് എന്താ പറഞ്ഞത് ഓർമ്മയില്ല. ഇവർക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഭഗവത്ഗീതയല്ല അനുഗീതയാണെന്ന് പറഞ്ഞ് എങ്ങനെയാ ഒരു രാഷ്ട്രം ഭരിക്കേണ്ടത്? മാനേജ്മെന്റ് സയൻസ് തന്നെ അനുഗീതയിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് കൃഷ്ണന് മാത്രമേ സാധിക്കുള്ളൂ. താഴത്തേക്ക് ഡൗൺ ടു എർത്തും അപ് ടു ദ സ്കൈയും പോകാൻ സാധിച്ച ഒരേ ഒരു വ്യക്തി. അതാ 101-ാമത്തെ വയസ്സിൽ അമ്മജി പറഞ്ഞത് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് കൃഷ്ണനെയാണ്. കെ ആർ ഗൗരിയമ്മ പറഞ്ഞതേ ഞാൻ കൃഷ്ണനെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇത്രയും നല്ല കൃഷ്ണനെ കുത്തുവാല എടുപ്പിച്ചതാ, അവരെടുത്തില്ല ഇവർ തന്നെ തന്നെ എടുത്തുള്ളൂ. അതുപോലെ തന്നെ വേറൊരു അമ്മച്ചി കൂടിയുണ്ട് ഇല്ലേ, അതം മാറിയിട്ട് അപ്പുറത്തേക്ക് പോയി ശമദാനിയിലെ കാശുണ്ടാക്കി കൊടുത്ത പറഞ്ഞു ഓർമ്മിക്ക. ആത്തോ ജിജ്ഞ ചിലതൊക്കെ സ്പീഡിൽ പറയുന്നത് അത്രയും എല്ലാവരും മനസ്സിലാക്കണം. ആദ്യത്തെ ലൗകിക അത് ആണ് സംഭവിച്ചത് സീതാദേവിക്ക്, രണ്ടാമത്തേത് കമലാസുരയ്യക്ക്. ആത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീച്ച വരദർശനം. ദുഃഖിക്കുന്നവൻ ഈശ്വരന്റെ അടുത്തേക്ക് പോകും, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവൻ ഈശ്വരന്റെ അടുത്തേക്ക് പോകും. ആത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി സാമ്പത്തികമായിട്ട് ലഭിക്കേണ്ടവൻ ഈശ്വരന്റെ അടുത്തേക്ക് പോകും. ജ്ഞാനീച്ച പരദർശവ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവൻ ഈശ്വരന്റെ അടുത്ത്. നിങ്ങൾ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാകണം, നിങ്ങളുടെ മണ്ഡലത്തിലെ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാകണം. സർവേഷു കാലേഷു മാം അനുസ്മര, കൃഷ്ണനെ ഓർമ്മിക്കുക, ശ്രീകൃഷ്ണനെ ഓർമ്മിക്കുക. ഞാനത് ബ്ലൈൻഡ് സ്പിരിച്വാലിറ്റിയോടുകൂടി പറയുന്നതല്ല, തകരാതെ തളരാതെ ചിരിച്ചുകൊണ്ടിരുന്ന മൂന്ന് വ്യക്തികളാണ് ലോകത്തിലുള്ളത്. ശ്രീകൃഷ്ണൻ ചിരിച്ചിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. വേദവ്യാസം ചിരിച്ചിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. ഡോക്ടർ മൻമോഹൻ സിംഗും ചിരിച്ചിട്ടുമില്ല, കരഞ്ഞിട്ടുമില്ല. മൂന്നാമത്തെ തുല്യ പ്രയോജനമില്ല. ഓർമ്മിക്ക, മയാധ്യക്ഷയണ പ്രകൃതി, പ്രകൃതിയാണ് നിങ്ങളുടെ നന്മതിന്മകൾക്ക് ശിക്ഷയും രക്ഷയും നൽകുന്നത്, ഈശ്വരനല്ല. അതുകൊണ്ട് ഓർമ്മിക്ക, നിമിത്ത മാത്രം ഭവസവ്യ സാക്ഷി. ഭഗവത്ഗീതയിലെ ഉജ്ജ്വലമായ മൂന്നാമത്തെ നിർദ്ദേശം, ഉജ്ജ്വലമായ മൂന്നാമത്തെ നിർദ്ദേശം, നീ ഒരു ഉപകരണം മാത്രമാണ് പ്രകൃതിയുടെ കയ്യിൽ. നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ, പ്രിയപ്പെട്ടവനെ നീ ഒരു ഉപകരണം മാത്രമാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക. ഞാൻ അത് തന്നെയാണ് പ്രവർത്തിക്കാത്തത്, ഞാനൊരു ഉപകരണം, ഞാനൊരു ഉപകരണം മാത്രം. എന്ത് രസാറിയോ, ഹിഡൻ അജണ്ട ഇല്ലാതെ ഞാനൊരു ടൂളാണ്. You are only the tool in the hands of the omnipotent, omnipresent divine power. ഈ പ്രകൃതി ശക്തിയുടെ കയ്യിൽ നീ ഒരു ഉപകരണം മാത്രം എന്ന് വിചാരിച്ചു പ്രവർത്തിക്കുക. ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ടെൻഷൻ അനുഭവിക്കില്ല. ഉണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു ഉപകരണം, ഞാനൊരു ചിറ്റികയാണ്. ചിറ്റികയ്ക്ക് ടെൻഷൻ ഉണ്ടോ? ചിറ്റിക ഉപയോഗിക്കുന്ന ആൾക്കല്ലേ ടെൻഷനുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഉപകരണം. നിമിത്ത മാത്രം ഭവ ഹേ സവ്യസാചിൻ, പ്രിയപ്പെട്ടവനെ നീ ഒരു ഉപകരണമാണ്. അഹം സർവസ്യ പ്രഭവ അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗര. ശ്രീകൃഷ്ണൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. കാരണം എന്താ? ഞാൻ കൊടുത്ത സന്ദേശം മാത്രം വായിച്ചാൽ മതി, നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടും.
നിങ്ങൾ ഉയരും. അല്ലാതെ കൃഷ്ണൻ വന്ന് നിങ്ങളെ രക്ഷിക്കുന്നല്ല, ആ സന്ദേശം മതി നമുക്ക് സ്വയം ഉയരാൻ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ അഭിധീയതേ. തൊഴുകയോടെ ഗോപാലകൃഷ്ണൻ പറയുന്നു നിങ്ങൾ വെള്ളമടിക്കരുത്. തൊഴുകയോടെ പറയുന്നു കൈക്കൂലി വാങ്ങിക്കരുത്. തൊഴുകയോടെ പറയുന്നു ഡ്രഗ്സ് കഴിക്കരുത്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ മക്കൾക്ക് ഭാരമാകരുത്. മരണത്തോട് അടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഭാരമാകരുത്. ഇതൊരു ക്ഷേത്രമാണ്, ജീവാത്മാവ് കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിനെ മദ്യം കഴിയുന്ന അത്രയും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് ഒഴിവാക്കാം. ഇരിക്കുന്നത് ഒഴിവാക്കണം എന്ന് ഇവിടെ പറയാൻ എനിക്ക് വിഷമമാണ്. കഴിയുന്ന അത്രയും വെജിറ്റേറിയൻ ആണ്. ഒരു ജന്തുവിന്റെ ശവശരീരം ഉപയോഗിച്ച് ജീവനുള്ള നമ്മളുടെ ശരീരം വളർത്തണ്ട. അതെന്റെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന നിർദ്ദേശമാണ്. നമ്മളെ ഓരോരുത്തരെയും ഓരോന്നാക്കുന്നത് പ്രകൃതിയാണ്. നിങ്ങളെ എന്തെങ്കിലും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളല്ല, നിങ്ങളുടെ വീട്ടിൽ അഞ്ചു മക്കളുണ്ടാവും, അഞ്ചു പേരെ അഞ്ചാക്കുന്നത് ആല പ്രകൃതിയാ. അല്ലെങ്കിൽ അഞ്ചു പേര് ഒരു ലൈനിലല്ലേ പോകേണ്ടത്, എന്തുകൊണ്ട് പോകുന്നില്ല? കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതി രുചിയതേ. ഓർമ്മിക്കുക, അടുത്തത് കാമ ക്രോധ തഥാലോപം. അത്യാഗ്രഹം ഒഴിവാക്കാം, വാശി ഒഴിവാക്കാം, പിശുക്ക് ഒഴിവാക്കാം. ചുമ്മാ അങ്ങ് നടന്നു പോവാ ജീവിതത്തിൽ, ചുമ്മാ അങ്ങ് നടന്നു പോവാ. അതാണ് രസം, അതൊരു രസം. അത്യാഗ്രഹം ഒഴിവാക്കാം. കൊള്ളതൊക്കെ മതി, മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കി വെക്കല്ലേ. മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതില്ല, 12 കോടി കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ശബരിമലയിൽ പോയിട്ട് എന്തായി അവസാനം? ഇപ്പൊ ലുക്ക് ഔട്ട് നോട്ടീസ് ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും ഒന്നും അറിയില്ല, ഇതൊന്നും അല്ല ജീവിതം. നമ്മള് നമ്മളുടെ മക്കൾ നമ്മളെക്കാൾ നന്നായിട്ട് ജീവിക്കും, നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ. നല്ല ശരീരം മാത്രം കൊടുത്താൽ പോരാ, നല്ലൊരു മനസ്സും അവർക്ക് കൊടുക്കണം. അങ്ങനെ അവരെ ജീവിക്കാം. അവർക്ക് വേണ്ടിയിട്ട് നല്ല 4-5 ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തിട്ട് അവരെ ഫ്ലാറ്റ് ആക്കണ്ട. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ജീവിച്ച വ്യക്തിധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം, ഈ മൂന്നിനും വേണ്ടി, വ്യക്തിധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. തസ്മാത് ശാസ്ത്രം പ്രമാണം. ശാസ്ത്രീയമായി ജീവിക്കാം, സയന്റിഫിക്കലി ലോജിക്കലി ജീവിക്കാം. ഇഷ്ടം അനിഷ്ടം മിശ്രം. ജീവിതത്തിന് മുമ്പോട്ട് പോകുമ്പോൾ ഇഷ്ടപ്പെട്ടത് അനുഭവിച്ചത് വരും, ഇഷ്ടമില്ലാത്തത് വന്നത് വരും, ഇതിനിടയ്ക്കുള്ളതും വന്നത് വരും. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്നറിയുക. പ്രകൃതി സ്വാം വിയോക്ഷതി. നിങ്ങൾ ചിലത് ചെയ്യാതിരുന്നാൽ പ്രകൃതി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് സത്യം. നമ്മളെയൊക്കെ ചിലത് ചെയ്യിപ്പിക്കാണ് പ്രകൃതി. പ്രകൃതിക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ട്, നമ്മളെ ആ വഴിക്ക് എത്തിക്കും. ഒരു കൃഷ്ണൻ വരുന്നത് അതൊക്കെ തന്നെ. നിങ്ങൾ ആലോചിച്ചോക്ക, 2G അഴിമതി, 3G അഴിമതി, കൽക്കരി ഫ്ലാറ്റ് കൽക്കരി അഴിമതി, ആദർശ് ഫ്ലാറ്റ് അഴിമതി, അഴിമതിയുടെ പൂരം വന്നപ്പോ എന്ത് പറ്റി ചാഴക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രി? അത് മനസ്സിലായി. അഴിമതിയുടെ പൂരം വന്നപ്പോ സിമ്പിൾ ആയിട്ട് ചാഴക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്ത് ഭംഗിയായിട്ടാ സംഭവിച്ചത്! എല്ലാവരും പറഞ്ഞു കുത്തുവാള എടുക്കും ഇപ്രാവശ്യം NDA എന്ന്. അപ്പൊ ആരാ കുത്തുവാള എടുത്ത്? ഞാൻ വിവരിച്ചില്ല, നിങ്ങൾ കോൺഗ്രസ്കാരോടെ ഉണ്ടാവും. അതുകൊണ്ട് ഓർമ്മിക്കുക, ഈശ്വരം ശരണം കെച്ച. കാറിന്റെ ഡോറ് തുറക്കുമ്പോ നെഞ്ചത്തൊന്ന് കൈവയ്ക്ക. ട്രാക്ടർ ഓൺ ചെയ്യുമ്പോ ഒന്ന് ഈശ്വരനെ സ്മരിക്ക. ഓഫീസിൽ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ഫയൽ തൊട്ട് തലയിൽ വയ്ക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും ഒരു സെക്കൻഡ്, 1 മിനിറ്റിന്റെ 60 ഒരംശം ഒന്ന് ഈശ്വരനെ ചിന്തിച്ചിട്ട് ചെയ്യാം. ഈശ്വരനെ ചിന്തിച്ചിട്ട് ചെയ്യാം. ഇവിടെ കരമനയില് സുബ്രഹ്മണ്യൻ എന്നൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം ആദ്യത്തെ രോഗിയെ നോക്കുന്നതിന് മുമ്പ് ഗണപതിയുടെ ഒരു സ്തോത്രം മുഴുവൻ ആ ടേബിൾ ഡയറിയിൽ എഴുതും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഈ ഗണപതിയുടെ സ്തോത്രവും പ്രാർത്ഥനയും ഇതിൽ എഴുതുന്നുണ്ട്, കൂടുതൽ കൂടുതൽ രോഗികൾ വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞത്, അല്ല, നിന്റെ മുമ്പിൽ വരുന്ന ഒരു രോഗിയും അസുഖം ഭേദമാകാതെ ജീവിക്കേണ്ടി വരരുത്, മറ്റൊരു ഡോക്ടറത്തേക്ക് പോകേണ്ടി വരരുത്. അങ്ങനെ ഒരു പ്രാർത്ഥനയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്രവൃത്തികൾ, അതെല്ലാം ഒരു നല്ല ഈശ്വരം ശരണം വെച്ച മനസ്സിനകത്ത് ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ വരുന്നൊക്കെ പോകുന്നുണ്ടോ രൂപമോ ഭാവമോ അതൊന്നും പ്രശ്നമല്ല. ഒത്തിരി ഒരു ബാങ്കിൽ ചീഫ് മാനേജർ ഉണ്ടെങ്കിൽ സാധാരണ മാനേജർക്ക് ടെൻഷൻ വളരെ കുറവാണ്. ചീഫ് മാനേജർ ഉണ്ടെങ്കിൽ സാധാരണ മാനേജർക്ക് ടെൻഷൻ കുറവ്. എന്താ കാരണം? ഇത്ര പ്രശ്നമുണ്ടെങ്കിൽ പോകുന്ന ഒരാളുണ്ട്. നിങ്ങൾക്കും എനിക്ക് മുകളിൽ ഒരു ചൈതന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ജീവിതമായിരിക്കും.
സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജാഹത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. ക്രിട്ടിക്കൽ കണ്ടീഷൻ വരുമ്പോ ഒരു തരത്തിലെ സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ അങ്ങ് ഈശ്വരനെ വിട്ടേക്ക. യു ഡിസൈഡ് ഐ വിൽ ഡു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജാ ഹന്ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. പ്രിയപ്പെട്ട അർജുന, നീ എനിക്ക് പ്രിയപ്പെട്ടവനാ. നീ ഈ ക്രൈസിസിൽ എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ധാരണകളൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ പറയുന്നത് മാത്രം കേട്ട് മുമ്പോട്ട് പോവുക. നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ. ഒരു ഷിഫ്റ്റ് കഴിഞ്ഞു നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അലിഞ്ഞില്ല എന്നൊരു തോന്നൽ. ഇതിന്റെ അവസാനം എന്തെങ്കിലും ഒരു ദിവസം കുറേ കൂടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡബിൾ ഷീറ്റാണ്, വലിയ ഷീറ്റാണ്, ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. കാരണം പല ജോലി കഴിഞ്ഞൊക്കെ വരുന്നവർക്ക് പഠിപ്പിക്കാനുള്ള ക്ഷമയൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഈ ഉണ്ടെന്നവൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്കുന്നവരറിയാം. സന്തോഷം സന്തോഷിയുണ്ട്. ഭഗവത്ഗീത തന്നെ ഈ കുറേ ശ്ലോകങ്ങൾ കൈകാത്ത് പഠിച്ചിട്ട് ഈ ക്ലാസ് എടുക്കാൻ മതി. ഈ ഉറപ്പുണ്ട് ഇങ്ങനെ എടുക്കുന്ന മാതിരി ആവില്ല. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്കൊന്ന് മറച്ചു നോക്കിയാൽ ഒരു 10% എങ്കിലും ഇന്നലത്തേക്കാൾ ഇന്ന് രാവിലത്തേക്കാൾ നാളത്തേക്ക് നിങ്ങളിത് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങളുടെ വീക്ഷണത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഇത്രയും ഉജ്ജ്വലമായൊരു ഹോട്ടലിൽ, ഇത്രയും ഉജ്ജ്വലമായൊരു മുറിയിൽ, ഇത്രയും നേരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുണ്ട്, തിരുവനന്തപുരത്തെ ധാരാളം വ്യക്തികൾക്ക് ഹിന്ദു എക്കണോമിക്സ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുണ്ട്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, യൂട്യൂബ് ഉണ്ടാക്കുക, ആരെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ആ പ്രഭാഷണമൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരു ക്ലാസ് നിങ്ങൾ കേട്ടു, നിങ്ങൾ കേട്ട് കഴിഞ്ഞ് തീരുന്നുണ്ട്, അത് ഇങ്ങനെ എല്ലാവർക്കും എത്തുന്ന രീതിയിൽ എത്താം. വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് മഹാവിഷ്ണുവിന്റെ 11-ാമത്തെ അവതാരം. മത്സ്യ പൂർണ്ണ വരാഹശ്ച നരസിംഹോദ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി സോഷ്യൽ മീഡിയ ഇതി ഏകാദശി. 11-ാമത്തെ അവതാരം സോഷ്യൽ മീഡിയ, അത് പരമാവധി ഉപയോഗിക്കുക. തിരുവനന്തപുരം മുഴുവനും കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 10 സെക്കൻഡ് ഒരു പ്രാർത്ഥന. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാതേജസ്സെ നിന്നെ പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെയും പിതൃക്കളെയും നിങ്ങളെ പ്രണമിച്ചുകൊണ്ട് ഈ ഭാരതീയ സംസ്കാരം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ ജീവിതം ഒളിഞ്ഞുവെച്ച യോഗീശ്വരന്മാരെ, ഋഷീശ്വരന്മാരെ നിങ്ങളെ പ്രണമിച്ചുകൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാ ചൈതന്യമേ നിന്നെ പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യവും 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 ഞങ്ങളുടെ